എല്ലാവർക്കും നമസ്കാരം. ഇജോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് മീൻ വറ്റിച്ചതാണ്. ഇപ്പം നമ്മുടെ തൃശ്ശൂർ സൈഡുകളിലൊക്കെ കല്യാണങ്ങൾക്ക് വിളമ്പുന്ന ഒരു ഡിഷാണ്. കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. നമുക്കിനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചീര ഓൾറെഡി വളർത്തിയിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു വൈറ്റമിൻ അടങ്ങിയ ഒരു ഡിഷാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. നമസ്കാരം ജിജോസ് കിച്ചണിലേക്ക്. ഇന്ന് ഞാനൊരു മീൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്, മീൻ വറ്റിച്ചത്. അപ്പം നമുക്ക് ഇതിനധികം ഗ്രേവി ആവശ്യമില്ല, തിക്ക് ഗ്രേവി വേണ്ടത്. അപ്പം നമ്മുടെ ചേട്ടനായ ജോഷി ചേട്ടനാണ് എനിക്ക് ഇത് പറഞ്ഞു തന്നത്. ആളെ നാട്ടിൽ ഞാൻ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ഞാൻ പരീക്ഷിക്കാൻ പോവാണ്. അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ നമുക്ക് ആവോലി ഞാൻ എടുത്തിരിക്കുന്ന തൊലി കളഞ്ഞത്, ക്യൂബ്സായി കട്ട് ചെയ്തത്, അത് ഞാനെടുത്തേക്കുന്ന ഒരു 3/4 കിലോ ആവോലി. പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ് വേണ്ടത്. സവോള നിങ്ങൾക്ക് കാണാൻ പറ്റും നൈസായിട്ട് വരുന്നത് പുരിന്ന് ഒരു സവോള എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഇപ്പോൾ പറഞ്ഞ പോലെ 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 തക്കാളി നമുക്ക് അരച്ചേർക്കേണ്ടതാണ് നമ്മുടെ മീൻകറിയിലോട്ട് പ്രദേശത്തിക്കണം. പിന്നെ വേണേൽ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, പച്ചമുളക് ഇത് നമുക്ക് ആവശ്യത്തിന്. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉലുവ, പിന്നെ വേണ്ടത് കടുക്, പിന്നെ നമുക്ക് വേണ്ട മസാല ഓൾറെഡി നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ടത് കാശ്മീരി ചില്ലി, പിന്നെ വേണ്ടത് സാധാ ഇരുമുളക്, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ എത്ര ആവശ്യമായ സാധനം വേണ്ടത് നമുക്ക് കറി അങ്ങനെ വെക്കാൻ നോക്കാം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ നമ്മൾ കുഴമ്പളി പെട്ടിട്ടുണ്ടാവില്ല, മറന്നുപോയി. കുഴമ്പളി നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം മാറ്റി വയ്ക്കണം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നുണ്ട്. അതായത് നമുക്ക് കടുകിടാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടണം. കടുക് പൊട്ടി കഴിഞ്ഞ ശേഷം നമുക്ക് ഉലുവ ചേർക്കാം. പച്ചമുളക് 2 എണ്ണം, നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ ഈ എല്ലാം ഒരു ബ്രൗൺ കളറാവണം. ഇഞ്ചി, പച്ചമുളക്, വേപ്പില ബ്രൗൺ കളർ ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവോള അതിലിരിക്കണം. സവോള എല്ലാം വാടി നമുക്ക് ഇതൊരു ബ്രൗൺ ആക്കി കിട്ടും. നമ്മുടെ സവോളയും എല്ലാം നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ കാണാൻ പറ്റും നന്നായിട്ട് മുകളിലേക്ക് പൊന്തി വരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച തക്കാളി ഞാൻ ഓൾറെഡി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിൽ. അപ്പോൾ നമുക്കത് ചേർക്കണം. തക്കാളി അച്ചക്ക് ചേർക്കണം, വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ തക്കാളി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ആട്ടിയെടുക്കാം. എണ്ണ നന്നായിട്ട് തിരഞ്ഞു കിട്ടണം, മുകളിലേക്ക് എണ്ണ പൊന്തി വരണം. ഇതിന് പ്രത്യേകം എന്ന് പറയുന്നത് കാറ്ററിംഗ് സ്റ്റൈലാണ്. തൃശ്ശൂർ ഭാഗത്ത് കാണാൻ പറ്റും. നമ്മൾ സദ്യക്ക് വിളമ്പുന്ന ഒരു പ്രത്യേക ടേസ്റ്റി മീൻകറിയാണ്. അത് ഞാൻ പരീക്ഷിക്കുകയാണ്. പിന്നെ അടുത്തത് ചേർക്കേണ്ടത് നമുക്ക് മീനാണ്. മീനിലേക്ക് പോവാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച കുഴമ്പുഴ വെള്ളം ചേർക്കാം. നമ്മൾ ഇത് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ നേരത്തെ പറ്റി വെച്ച മീൻ ഇരിക്കണം. നമ്മുടെ മീനിൻ്റെ നമ്മളെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല. തുണി രണ്ട് സൈഡിലും കൂട്ടിപ്പിടിച്ച് ഷേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മീൻ ഒരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, പിന്നെ വേപ്പില, പിന്നെ കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ പരീക്ഷിക്കുക. നല്ലൊരു മീൻകറിയാണ്, നല്ല തിക്ക് മീൻകറി. നമ്മുടെ തൃശ്ശൂർ സ്ഥലം കിട്ടുന്ന മീൻകറിയാണ്. ചോറിന് കൂട്ടിക്കൂട്ടി കഴിക്കാൻ നല്ലതാണ്. ഓക്കെ.
ഓക്കെ.